കേരള സിലബസ് ആയാലും സി ബി എസ് ഇ ആയാലും 90+ ഉറപ്പ്. 90+ 10 ഡേയ്സ് ചാലഞ്ച് ഏറ്റെടുക്കൂ. ഇട ഈ നെറ്റ് അങ്ങോട്ട് വലിച്ചു കെട്ടി കോവയ്ക്ക ചെടികൾ ഇങ്ങനെ പടർന്നു കയറി നല്ല തണലും തണുപ്പുമായി. നമ്മൾ സായംകാലങ്ങളിൽ അവിടെ ഒന്ന് ഇരിക്കുന്ന കാര്യം നീ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. കടയിൽ ഇരുവരും എടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് കോവയ്ക്ക കിട്ടും. പിന്നെ എന്തിനു ഇതൊക്കെ വലിച്ചു കെട്ടി സമയം കളയുന്നു? പറ്റിയിട്ട് സുപ്രിയ വരാനുള്ളത് വഴി തങ്ങൂലല്ലോ. കറക്റ്റായിട്ട് വീട്ടിൽ വന്ന് അവളുടെ കഴുത്തുള്ളി നീ എങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോ ഇങ്ങനെ ഇരിക്കണം. മോളെ ഞാൻ ഇവളുടെ പെര കിടക്കുന്നവന് ഇഷ്ടമല്ലായിരുന്നു. അതും പോരാഞ്ഞ് ഞങ്ങളുടെ കല്യാണക്കാരും പറയാൻ ചെന്ന ഷിബുവിന്റെ കഴുത്തുണ്ടല്ലേ, കോഴിയുടെ കഴുത്ത് പിടിച്ച് തിരിക്കുന്നവരെ ഞെരിച്ച് ഞെരടി പിടിച്ചു വിട്ട കാബാരിക്കാണ് അവൻ. അയ്യോ ആ ചെറുക്കനാണോ? അവനോട് വരാ പറ അവനെ നമുക്ക് കാര്യമായിട്ട് ഒരു ട്രീറ്റ് ചെയ്ത് വിടേണ്ട ചെറുക്കനാണ്. അപ്പൊ എന്റെ കഴുത്തിനെ കടുമ്പിന്റെ കല്യാണം ഓർന്നല്ലേ, കല്യാണം വേറെ കഴിക്കാറില്ല. എടാ നീ ഒന്ന് സമാന പറ അവനൊന്നും ഇങ്ങോട്ട് വന്നോട്ട്, അവനുള്ള എട്ടിന്റെ പണി ഞാൻ കൊടുത്തോളാം. ഭാഗ്യം അല്ലെങ്കിൽ സുമേഷ് ഇതുപോലെ ഇരിക്കേണ്ടി വന്നേനെ. വിമൽ വിളിച്ചായിരുന്നു. ആ അവൻ പുറപ്പെട്ടോ. ആ സുമേ അവന്റെ പേര് കേൾക്കുമ്പോ എന്റെ കൈ കഴിച്ചു കയറണ കേട്ടോ. നമുക്ക് അവൻ അവിടെ പോയി തല്ലിയല്ല. ചക്ക കുഴഞ്ഞതുപോലെ ഒരു കുടുംബം. ചക്കപ്പഴം എന്ത് പറ്റിയിട്ട് സുപ്രിയ? ഒരു ബൈക്ക് ഓടിച്ചതാ അമ്മ. ബൈക്ക് ഓടിച്ചതാ? അത് ശരി. ബൈക്ക് ഓടിച്ച് ഈ കോലത്തിൽ അതാണോ നീ വീട്ടിൽ പോണം വീട്ടിൽ പോണം എന്ന് പറഞ്ഞോണ്ട് പോയത്? വരാനുള്ളത് വഴി തങ്ങൂലല്ലോ, കറക്റ്റായിട്ട് വീട്ടിൽ വന്ന് കേറും. ദൈവമേ വേറെ വല്ലതും പറ്റിയ? ഒരു സൂപ്പർ ബൈക്ക് ഓടിച്ചത് അളിയ. എന്റെ കസിൻ ഇല്ലേ വിമല്, അവന്റെ വണ്ടി പ്രാന്തൻ. ആ അത് തന്നെ. തലയിലാണെങ്കിൽ വലിയൊരു ഹെൽമെറ്റും ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല, വെയിറ്റ് മറന്നു വീണ്. ഓ കഴുത്ത് കൊടുക്കത്തെ വേദന. എടി കൊച്ചെ, എന്നിട്ട് നീ എന്താടി ഒന്ന് വിളിച്ചു പോലും പറയാതിരുന്നേ? അത് ചിലപ്പോ നമുക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഇരിക്കി. ഇതാണോ സർപ്രൈസ്? ഞാനപ്പ തന്നെ ഹോസ്പിറ്റലിൽ പോയി അമ്മ. നമ്മുടെ ഷിജി ഡോക്ടർ ഇല്ലേ, ഈ ഡോക്ടർ എടുത്ത്. പിന്നെ നിങ്ങളെ ടെൻഷൻ ആക്കണ്ട വിചാരിച്ച പറയാണ്ടിരുന്നത്. എന്നിട്ട് ആ വണ്ടിക്ക് വല്ലതും പറ്റിയടി? കാര്യമായിട്ടൊന്നും പറ്റിയില്ല. ഭാഗ്യം അല്ലെങ്കിൽ സുമേഷ് ഇതുപോലെ ഇരിക്കേണ്ടി വന്നേനെ. അതെന്താ? അല്ല ഈ അവളുടെ കസിനെ മറ്റേ വണ്ടി ശരിയാക്കി കൊടുത്തില്ലെങ്കിൽ സുമേഷിനെ വന്ന് പഞ്ഞിക്കിടുവല്ലോ. ശിവ നീ ഒരുപാട് ഓവറാക്കാൻ നിന്റെ പണി നോക്കിപ്പോകെ. അപ്പൊ ജോലി കാര്യം കൂടെ പറഞ്ഞോട്ടെ. സുപ്രിയ നീ ഒരു കാര്യം ചെയ്യ്, ഇൻസ്റ്റയിൽ ഒരു സെൽഫി എടുത്തിടണം, എന്നിട്ട് ഫീലിംഗ് പെഡലി ബ്രോക്കൺ എന്ന് പറഞ്ഞ് ഹാഷ്ടാഗ് ഇട്. ഞാനിടെ അളങ്ങനെ ഒരു ടാഗ് ചെയ്തിട്ടില്ല കേട്ടോ. എന്നെ ടാഗ് ഒന്നും ചെയ്യണ്ട, ഞാൻ ഇത് ഇല്ലല്ലോ. ഓ ശരിയാ, എന്തിനാ രണ്ടു ദുരന്തങ്ങൾ വെറുതെ മെൻഷൻ ചെയ്യണല്ലേ. കിട്ടാനുള്ളത് കിട്ടിയപ്പോ സമാധാനായോ നിനക്ക്? ഇതൊന്നും വന്നാ പോരാ. ഓടിച്ചടാ, എന്നിട്ട് ലാസ്റ്റ് നിർത്താൻ നോക്കിയപ്പോഴേ ബാലൻസ് ഇട്ടിട്ട് അപ്പേന്ന് പറഞ്ഞ താഴെ വീണ്. എന്തുവാടാ ശംഭു, അത്ര സ്പീഡ് ഒന്നും ഉണ്ടായിരുന്നില്ല കണ്ണ. പക്ഷെ സംഭവം എന്തായാലും നല്ല പൊളി ബൈക്കായിരുന്നു. ഹെൽമെറ്റ് വെച്ചാ നന്നായി. വളരെ കറക്റ്റ് കുഞ്ഞമ്മ. ഇനി ആ അണ്ണ കുഞ്ഞമ്മയുടെ വീട്ടിൽ വരുമ്പോ എന്നെ കൂടെ കൊണ്ടുപോണേ. ഞാൻ ഇതുവരെ സൂപ്പർ ബൈക്ക് കേറിയിട്ടില്ല. എല്ലാം സെറ്റാക്കി തരാം, മിക്കവാറും അവൻ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. എടി നിന്റെ കസിൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നീ എന്തിനാ വീട്ടിൽ പോയത്? എടാ അവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് പോയതല്ല ഞാൻ, അവൻ പുതിയ ബൈക്ക് അച്ഛനെ കാണിക്കാൻ വന്നാണ്. പുതിയ ബൈക്ക് നിന്റെ അച്ഛനെ കൊണ്ടുവന്ന് കാണിക്കാൻ അങ്ങനെ ആര്? പൂജാരിയോ? എന്റെ മണ്ടൻ ചിറ്റപ്പ. മണ്ടൻ ചിറ്റപ്പനോ? അല്ല, ബുദ്ധിമാൻ ഐൻസ്റ്റീൻ ചിറ്റപ്പൻ. ചിറ്റപ്പം നമ്മൾ പുതിയതായിട്ട് ഒരു വണ്ടി വാങ്ങിക്കാം, നമ്മള് ഷൈൻ ചെയ്യാൻ വേണ്ടി നമ്മളെ കസിനെ ഒക്കെ കൊണ്ട് കാണിക്കൂലേ, അതേപോലെയാണ് ഇതും. എടാ ശംഭുവനെ, അതിന് ഞാൻ ഇവളുടെ കസിനും തമ്മിലുള്ള പ്രശ്നം നിനക്ക് അറിയൂല. ഇവക്കത് അറിയാം, അത് അറിഞ്ഞു വെച്ചോണ്ടാണ് ഇവള് അവന്റെ ബൈക്ക് കയറി തലയും തല്ലി തറ വീണ് പടലി ഓടിച്ചിങ്ങനെ ഇരിക്കുന്നത്. അതെന്താണ് സംഭവം? മോളെ ഞാൻ ഇവളുടെ പെര കിടക്കുന്നവന് ഇഷ്ടമല്ലായിരുന്നു. അതും പോരാഞ്ഞ് ഞങ്ങളുടെ കല്യാണക്കാരും പറയാൻ ചെന്ന ഷിബുവിന്റെ കഴുത്തുണ്ടല്ലേ, കോഴിയുടെ കഴുത്ത് പിടിച്ച് തിരിക്കുന്നവരെ ഞെരിച്ച് ഞെരടി പിടിച്ചു വിട്ട കാബാരിക്കാണ് അവൻ. എന്റെ സുമ അതൊക്കെ പഴയ കഥ, അവൻ അതൊക്കെ അപ്പോഴേ മറന്ന്. അവൻ അടുത്താഴ്ച ഹിമാലയത്തിൽ സോളോ റൈഡ് പോവാണ്. ഹിമാലയത്തിൽ സോളോ റൈഡാ? നിന്റെ അമ്മ പൊളി. പോണേനും ഒരു ദിവസം കൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരുന്ന എനിക്കൊന്ന് കാണണം. ഇവിടെ വന്നാലേ അവന് പിന്നെ ഹിമാലയത്തിൽ കുത്താൻ കാല് കാണൂല. എന്തോ നീറ്റപ്പേറ്റം നീ പറയുന്നത്? എന്തുവാ സോളോ റൈഡർ എന്ന് പറയുന്ന നിസാര സംഭവമൊന്നുമല്ല. അങ്ങനെ വിളിച്ചു പറ വീട്ടിൽ കയറേ. അത് തന്നെ ആ അണ്ണന്റെ ബൈക്കിനൂടെ എനിക്ക് രണ്ട് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യണം. എന്നെനിക്കും ചെയ്യണം. അവ ഇവിടെ വരുന്ന എനിക്കൊന്ന് കാണണം. നീ പോടാ, അവൻ ഇവിടെ വരികയും ചെയ്യും, ഇവര് ഫോട്ടോ എടുക്കുകയും ചെയ്യും. കാണാം. കാണാടി അവള് പെടടി ഓടിച്ചു വെച്ചിരിക്കുന്നോളം. കയ്യ പോയി, അഴുത പോയല്ല പോയോ. അമ്മാ സുമേ, പെങ്ങളെ സുമേ,
പെങ്ങളെ എന്ത് വാടാ കിടന്ന് കാർന്ന് പെങ്ങളിച്ചാടാ അവളോട് കണ്ടുണ്ട് ഇതെന്ത് ഇത് കണ്ടുകൂടെ ഫ്രൂട്ട്സ് ആപ്പിൾ മുന്തിരി ഓറഞ്ച് പഴം തേങ്ങ ഇത് വഴി നീട്ടിയതാ ഇതാരെയാ നോക്കണത് നീ ഇത് കാശ് കൊടുത്ത് വിളിച്ചാണോ അതല്ല ഞാൻ കാട്ടി എടുത്തുകൊണ്ട് ഓടി വന്നത് വിളിച്ച പെങ്ങളെ വിളിച്ചത് പെങ്ങളെ പെങ്ങളെ ഒന്ന് പയ്യ വിളിടാ മരം കുത്തി മറാവുന്നു നീ മോശം കുത്തി മോറാന്ന് വിളിച്ചല്ലേ അല്ല ശരിക്കും പെങ്ങളുടെ കഴുത്ത് ആ തുളിങ്ങി കൊള്ളാം അവളുടെ കഴുത്ത് തുളിങ്ങുന്നത് നീ എങ്ങനെ അറിഞ്ഞ് പെങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു പെഡലിലൂടെ ഒരു ഫോട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം പിന്നെ പെഡലി വിത്ത് ബ്രോക്കൺ എന്നും പറഞ്ഞിട്ട് എന്തുവാടാ ഷിബു അച്ചോച്ചോച്ചോച്ചോ ഇപ്പൊ എങ്ങനെയുണ്ട് പെങ്ങളെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റിയട്ടാ ഇവിടെ മേടിച്ചടാ വാങ്ങിക്കടാ ശരിക്കും എന്ത് പറ്റിയതാണിത് എടാ അപ്പൊ സംഭവം ഒന്നും അറിയാതാണോ നീ ഈ പഴക്കണേ പൊക്കിക്കൊണ്ട് വന്നത് എന്ത് സംഭവം എടാ ഇവള് ബൈക്കിൽ നിന്ന് വീണതാ ഉത്തരം പറഞ്ഞാ പോലെ എടാ അന്ന് നമ്മള് ഞങ്ങളുടെ കല്യാണക്കാരി പറയാൻ വേണ്ടി ഇവള് വീട്ടിൽ പോയി ഓർക്കുന്നുണ്ടോ അന്ന് ഓർത്ത് നിന്റെ പെടൽ പിടിച്ച് തിരിച്ചു ഓർക്കുന്നുണ്ടോ അവനാ അവന്റെ ബൈക്കാണ് പെങ്ങൾക്കോട് തരി സ്നേഹം ഉണ്ടായിച്ചെങ്കിൽ അവന്റെ ബൈക്കിന്റെ പുറകെ കയറണം അവൻ അതൊക്കെ അപ്പഴേ മറന്നടാ പക്ഷെ ഞാൻ മറന്നിട്ടില്ല എന്നാ നീ അത് ഓർത്തോണ്ട് ഇവിടെ നിന്നാ സുമേടാ എടാ എനിക്കൊരു സെർവിക്കൽ പില്ല മേടിച്ചേരണേ ഡോക്ടർ പറഞ്ഞതാ എന്തോന്നും ഇല്ല കഴുത്തുളിക്കല് വെക്കുന്ന പില്ലോ ഇല്ല അതൊരെണ്ണം മേടിച്ചു തരണന്നെ സൗകര്യമില്ല ഹിമാലയത്തിൽ നിന്ന് അവൻ വരുമ്പോ കൊണ്ടുവരാൻ പറ സർജിക്കൽ പില്ലോ ആരാ ഹിമാലയത്തിൽ പോയത് അതൊക്കെ നീ വന്നാ ഞാൻ പറയട്ടെ കൊണ്ട് ഇവിടെ ആകെ പൊറുതി മുട്ടിയിരിക്കാണ് അതിനിടയ്ക്കാണ് ഇനി സുപ്രയ്ക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്തോ ബൈക്ക് ഓടിക്കുന്ന അത്ര വലിയ തെറ്റാണോ ബൈക്ക് ഓടിക്കുന്നത് തെറ്റാണെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് സൂപ്പർ ബൈക്ക് ഓടിക്കുന്നത് ഇച്ചിരി ഓവർ അല്ലേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഇങ്ങ് വന്നേ നിങ്ങൾ ഇത് പിടിച്ചിട്ടാട്ടെ നിങ്ങളെ ഒരു പണി എടുക്കാതെ ഇരിക്കുമ്പോഴാ നിങ്ങൾക്ക് ഈ അല്ലാത്തവർ കാണിക്കുന്ന എല്ലാം കുറ്റം കുറവായിട്ട് തോന്നുന്നു അച്ഛ എന്റെ ഒരു കസിൻ ഇവിടം വരെ വന്ന് പോണെന്ന് അച്ഛൻ വല്ല കുഴപ്പമുണ്ടോ അച്ഛന്റെ പ്രശ്നം ഇപ്പൊ അതല്ലടി അച്ഛന് വേറെ പ്രശ്നം അച്ഛന്റെ പ്രശ്നം എന്താ ഇപ്പൊ നീ സൂപ്പർ ബൈക്ക് ഓടിക്കാനേ പാടില്ലായിരുന്നാ നിന്റെ അച്ഛൻ പറയുന്നത് അയ്യോ മോളെ അച്ഛൻ അങ്ങനെയല്ല പറഞ്ഞത് നോർമൽ ബൈക്കൊക്കെ ഓടിച്ച എക്സ്പീരിയൻസ് ആയതിന് ശേഷം സൂപ്പർ ബൈക്ക് ഓടിച്ചാ പോരെ എന്നാണ് അച്ഛൻ പറഞ്ഞത് ഓ ഞാനൊരു ബൈക്ക് ഓടിച്ചാണ് ഇപ്പോഴത്തെ പ്രശ്നം നീ ധൈര്യമായിട്ട് ഓടിച്ചോട് സുപ്രിയ ഞാനുണ്ട് നിന്റെ കൂടെ അമ്മ എന്നാലേ അമ്മ സുമേരെ അടുത്ത് ഒന്ന് പറയോ ആ വിമൽ ഇവിടെ വരെ വന്ന് പോണ എന്താ അമ്മ പ്രശ്നം ഇതേത് പുതിയ അവതാരം അമല് ഓ അത് അന്ന് ആ ശിബുവിന്റെ കാര്യത്തിന് കുത്തി പിടിച്ച ഇവിടെ ഒരു കസിൻ ഇല്ലേ ആ ചെറുക്കനാ അയ്യോ ആ ചെറുക്കനാണോ അവനോട് വരാപ്പറ അവനെ നമുക്ക് കാര്യമായിട്ട് ഒരു ട്രീറ്റ് ചെയ്ത് വിടേണ്ട ചെറുക്കനാണ് പറഞ്ഞപ്പോ എന്റെ അച്ഛനോട് സ്നേഹം പിന്നെ കാണും എടി മോളെ ആ ശിബുവിന്റെ കഴുത്തിന് കയറി കുത്തി പിടിച്ചവനല്ലേ മിടുമിടുക്കനാ അവന് ശരിക്കും പറഞ്ഞാലേ ഷിബുവിന്റെ നടുവിനിട്ടാണ് ഒരു ചവിട്ട് കൊടുത്ത് വിടേണ്ടത് നടുവിനിട്ട് ചവിട്ട് ആ ചെറുക്കൻ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ വേറെ വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന എന്റെ പേര് ഒരു പ്രശ്നം ഉണ്ടാക്കൂല അമ്മ അന്നുണ്ടായ പ്രശ്നത്തിന് സോറി പറയാനും കൂടിയാണ് വരുന്നത് പിന്നെ അടുത്ത ആഴ്ച ഹിമാലയത്തേക്ക് ഒരു സോളോ റൈഡ് പോണുണ്ട് അച്ഛാ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഈ കഴുത്ത് വേദനയ്ക്ക് വെക്കുന്ന ഒരു പില്ലോ ഇല്ലേ എനിക്ക് അതൊരെണ്ണം മേടിച്ചു തരുമോ അസൂമേനെ അടുത്ത് പറഞ്ഞിട്ട് കേക്കണില്ല എന്തൊരു മണകുണാചനാണ് ചെറുക്കൻ മോളെ നീ അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് വാട്സ്ആപ്പ് അയച്ച അച്ഛൻ വാങ്ങി തരും മോളെ താങ്ക്സ് അച്ഛൻ എന്നാ പിന്നെ വിമലിന്റെ അടുത്ത് വരാൻ പറയാലേ ധൈര്യമായിട്ട് പറഞ്ഞോടി മോളെ ഞാൻ പോട്ടെ നീ പോ റെസ്റ്റ് എടുക്ക് ഞാനും പോയി റെസ്റ്റ് എടുക്കട്ടെ ഹലോ വന്നാട്ടെ ബാക്കി ഇങ്ങനെ പിടിച്ചിട്ടാ ഇതൊക്കെ എനിക്ക് ഇവര് സിമ്പിൾ അല്ലേ വെരി സിമ്പിൾ ഇതെന്തോന്നടി സിമന്റ് ഇട്ടാ കുഴച്ചു വെച്ചിരിക്കുന്നത് ഈ മാവൊക്കെ ഒരു മയത്തിൽ കുഴച്ചു വെച്ചൂടെ ബുദ്ധിമുട്ടുണ്ടല്ലേ ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടാ ഞാൻ നാല് നേരം ഇവിടെ ഉള്ളവർക്ക് ഉണ്ടാക്കി തരുന്നേ അപ്പൊ കഴിച്ചിട്ട് എനിക്കൊന്ന് കുറ്റം പറഞ്ഞ് പോയിട്ടല്ലേ ഉള്ളൂ വേഗം ആയിക്കോട്ടെ കറിയോ അയ്യോ ശിബു ആ വിമൽ എങ്ങാണ ഇവിടെ വന്ന് കഴിഞ്ഞ അമ്മച്ചാണ് ഞാൻ അവനെ പിടിച്ചിടി നീടിച്ചാ ഞാൻ ആടിക്കും അവനൊന്നും തുണി കഴുത്തി പിടിച്ചത് അല്ല അന്ന് ഈ കലിപ്പൊന്നും കാണിച്ചില്ല നീ അവിടെ എടാ എനിക്ക് അവളുടെ വീട്ടിൽ അങ്ങനെ കലിപ്പ് കാണിക്കാൻ പറ്റൂ കല്യാണം നടക്കട്ടെ ഓഹോ അപ്പൊ എന്റെ കഴുത്തിനെ കടുമ്പിന്റെ കല്യാണം ഓർന്നല്ലേ കല്യാണം വേറെ കഴിക്കാറില്ല വേണ്ട എടാ നീ ഒന്ന് സമാന പറ അവനൊന്നും ഇങ്ങോട്ട് വന്നോട്ട് അവനുള്ള എട്ടിന്റെ പണി ഞാൻ കൊടുത്തോളാം എടാ അവനോട് വരുത്താൻ നോക്കുന്നല്ലേ മാസ് എന്ത് മാസ് എടാ നീ ആ ഫോൺ എടുത്തിട്ട് വിളിക്ക് വാങ്ങി ചെയ്യാവനാ എന്ത് വാങ്ങി ചെയ്യാൻ എടാ പ്രശ്നത്തിന് രണ്ടാം തരം കൊണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അവൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടു കാലി തിരിച്ചു വരും പറഞ്ഞു കാച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം
ആ വിമൽ ഇവിടെ വരും, ഞങ്ങൾ അവനെ കാര്യമായി ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. വെറുതെ ഇവിടെ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത്. അങ്ങളെ അവനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ഞാനായിരിക്കും. എടാ ഷിബു, അന്നത്തെ ദിവസം ഈ പരിസരത്തെങ്ങാനും നിന്നെ കണ്ട പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനായിരിക്കും. ഓഹോ, അപ്പൊ അച്ഛന് പ്രശ്നം ഉണ്ടാക്കാനാണ് പ്ലാൻ? അയ്യോ മക്കളെ, പ്രശ്നം ഉണ്ടാക്കാനല്ല, പ്രശ്നം ഉണ്ടാക്കുന്നവരെ നേരിടാനാണ് എന്റെ പ്ലാൻ. എടാ അച്ഛ അടഞ്ഞ സീനാണ്. എന്ത് സീൻ? അങ്ങളോട് വല്ല പോവാൻ പറ. എടാ നിനക്ക് അങ്ങനെ പോവാൻ പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങ് പോവാം. എനിക്ക് ഇവിടുന്ന് ചോറ് കിട്ടൂലടാ. എന്തായടേ തീരുമാനങ്ങളൊക്കെ? അങ്ങളെ അവനോട് വന്നിട്ടുണ്ടെങ്കിൽ സീനായിരിക്കുള്ളൂ. ഇപ്പൊ അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ അറിയിക്കാം. ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. അല്ലടാ സുമേ, ദാ പിള്ളേരെ, വെറുതെ ഈ എയർ മാഷന്റെ കൈക്ക് പണി ഉണ്ടാക്കരുത് കേട്ടാ. പൊട്ടടാ. ആ സുമേ, അങ്കിള് നമ്മളെ തല്ലു എന്നല്ലേ പറഞ്ഞത്? അതെ. വെറുതെ എന്തിനാണല്ലേ പ്രായമായിട്ടുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? അതെ. നമുക്കൊന്ന് ഇരുന്ന് ആലോചിക്കണം സുമേ. അതായിരിക്കും നല്ലത്. വന്ന് വന്ന് ഈ വീട് ക്രിമിനൽസിന്റെ ഒരു കൂടാരമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതെന്ത് വർത്താനാടാ ശിവ? അത് ശരി. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞാണോ കുഴപ്പം? അതുകൊണ്ട് അവന്മാർ രണ്ടും കൂടെ ആ വിമലിനെ അടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അവന്മാര് വിമലിനെ അടിച്ചാ അവന്മാരടിക്കുമെന്ന് മാമ പറഞ്ഞോണ്ടിരിക്കുന്നു. ഒരേ എന്താ കാര്യം? അമ്മ, ആ സുപ്രിയയുടെ ഒരു കസിൻ ചെറുക്കനുണ്ട്, ഒരു വിമല്. അവൻ ഇങ്ങോട്ടൊന്ന് വരാനിരിക്കുക. അവൻ വരുന്നതിന് ഇവിടെ എന്താ പ്രശ്നം? ആ അത് പിന്നെ മുത്തശ്ശി, നമ്മുടെ സുമേഷും ഷിബുവും ആ വിമലും തമ്മില് നമ്മുടെ സുപ്രിയയുടെ പേരിൽ ചെറിയൊരു കശപിശ നടന്നിട്ടുണ്ട്. അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അവരെന്തിനാ വിളിക്കുന്നത്? അവനെ ആ അത് പോയിന്റ്, അത് സോൾവ് ആക്കി വിടുന്നല്ലേ നമ്മൾ ചെയ്യേണ്ട കാര്യം. നിന്റെ ജോലി എന്താണെന്ന് പറഞ്ഞ? ഞാൻ പോലീസിലല്ലേ മുത്തശ്ശി. ആ അത് ഓർമ്മ ഉണ്ടായാ മതി. അതെന്ത് മുത്തശ്ശി അങ്ങനെ ടോക്ക്? അവരോട് ഇങ്ങോട്ട് വരട്ടെന്ന് പറഞ്ഞാല്. അങ്ങനെ പറയാതമ്മേ, അവൻ വരുവാണെങ്കിൽ വരട്ടെ, വന്ന് പ്രശ്നം സോൾവ് ആക്കിട്ട് പോവാണെ അത് നല്ലതല്ലേ? എനിക്ക് തോന്നുന്നില്ല സോൾവ് ആവുന്നൊന്നും. അവിടെ മാമ അവന്മാരെ അടിക്കാൻ വേണ്ടി വടി വെട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അവന്മാരെന്താ ചെയ്യുക? അവന്മാരും പിച്ചാത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കും. ദൈവമേ, ആരും വന്നാലും പോയാലും എനിക്കിവിടെ ഒരു മനസമാധാനവും മടുത്തിയാണ്. ആ ഷിബു ആണ് സുമേഷിനെ വഴിതെറ്റിക്കുന്നത്. ബെസ്റ്റ്, സുമേഷിനെ ആരും വഴിതെറ്റിക്കണ്ട, അവൻ ഓൾറെഡി തെറ്റിക്കിടക്കുമല്ലേ. മുത്തശ്ശി, സ്വന്തം മുത്തശ്ശിനെ പോലെ ഞാൻ മുത്തശ്ശിനെ സ്നേഹിച്ചത്, എന്റെ വീട്ടിലുള്ള മുത്തശ്ശിനെ പോലെ ഞാൻ അങ്ങനെ സ്നേഹിച്ചിട്ടില്ല. അല്ലോ മുത്തശ്ശിക്ക്, എന്നിട്ട് എന്നോട് തന്നെ ഇങ്ങനെ ചെയ്യണോട്ടാ? അതിന് നിന്റെ വീട്ടിൽ മുത്തശ്ശിയുണ്ടോ? എന്റെ വീട്ടിൽ മുത്തശ്ശിയില്ല, അതുകൊണ്ടല്ലേ സ്നേഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. അളിയാ, എനിക്ക് അളിയൻ്റെ ഒരു ഹെൽപ്പ് വേണം. എന്തോന്നു ഒരു ഹെൽപ്പ് വേണോന്ന്? പിന്നെ ബുദ്ധിപരമായി വേണോ ശാരീരികപരമായി വേണോ? ബുദ്ധിപരമാണോന്ന് ഞാൻ വേറാളുകളും ചോദിക്കൂലേ. ഇത് വേറൊരു കാര്യമുള്ളൂ. നീ കാര്യം പറ പറ പറ. അത് ഇവിടെ നിന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അളിയാ തന്നെ. എന്നാ മുത്തശ്ശി ഞങ്ങളങ്ങോട്ട്. ഇവ എന്തോടെ മണ്ണി കുത്തി കളിക്കുന്നെ? മണ്ണി കുത്തി കളിക്കണല്ല, അവനവന്റെ ടെൻഷൻ കാണിക്കണേ. അയ്യേ, ആ ചെറുക്കൻ വരുന്നെന്ന് അറിഞ്ഞപ്പോ തന്നെ നീ പേടിച്ച് ടെൻഷൻ ആയടേ. എടാ കുത്തി കീറണ്ട, ഇങ്ങനെ വിളിച്ചോണ്ട് പോടാനെ. വിളിച്ചോണ്ട് പോന്നോട്ടാ ഇങ്ങനെ ശരിയാവും. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? നമ്മ അവനെ തല്ലിട്ടുണ്ടെങ്കിൽ അച്ഛൻ നമ്മളെ തല്ലും. അവന്റെ വേറെ കിട്ടും. അതെ, അതുകൊണ്ട് തമ്മിത്തല്ലി ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആര് പറഞ്ഞു? തമ്മിത്തല്ലിയൊക്കെ തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. ആ തീരുമാനം നമുക്ക് പിന്നെ ഉണ്ടാക്കാം. ഹൈഡി അളിയനിപ്പൊരു ഐഡിയ പറ. എങ്ങനെ? അളിയനൊരു ഐഡിയ പറയാൻ. നീ അങ്ങനെ അല്ലല്ലോ കുറച്ചു മുമ്പ് പറഞ്ഞത്. എന്തോ ബുദ്ധിപരമായ തീരുമാനങ്ങൾ നീ വേറെ ആരുടെ ഹെൽപ്പ് ചോദിക്കുന്നില്ലേ? അളി ഞാൻ ഒരു ഫ്ലോ ഈ പറഞ്ഞ പോലല്ലേ, ഒരു ഐഡിയ പറ. ഞാൻ ആലോചിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? ആ വിമലിനെക്കാളും മേളിൽ പിടിക്കുന്ന ഒരു ടാസ്ക് ഇവൻ ചെയ്യണം. എന്തോന്ന് ടാസ്ക്? അവ ഹിമാലയത്തിൽ പോവാണല്ലോ. അവ ഹിമാലയത്തിൽ പോകുന്ന, അപ്പൊ നീയും ഹിമാലയത്തിൽ പോണം. അവൻ ബൈക്കിലല്ലേ പോകുന്നത്, അപ്പൊ ഇവനും ബൈക്കിൽ തന്നെ പോയി കഴിഞ്ഞാ പിന്നെ അതിൽ എന്തോ ഹീറോയിസം. പിന്നെ ബൈക്കിൽ പോവാതെ പിന്നെ പ്ലെയിനിൽ പോവും. അല്ല, ഇവൻ നടന്നു പോണം. നടന്നു പോകാനോ? ഞാൻ ഒറ്റക്കങ്ങ് പോയാ മതി, ഞണന്നു പോണെന്ന് പോലും. എന്റെ പൊന്നുമോനും സുമേഷേ, നീ നടന്നു പോയിട്ടുണ്ടെങ്കിലേ കൂട്ടുകാരനെക്ക് എനിക്കും അഭിമാനിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുള്ളത്. എടാ ഷിബു, ഇത് കടമക്കുടി ഷാപ്പിൽ കള്ളുടിക്കാൻ പോകാൻ നടക്കുന്നല്ല, ഹിമാലയം വരെ നടന്നു പോണോടാ. അതേ നടന്നു പോകണം, അതാണ് ഹീറോയിസം. നിനക്കിട്ട് പണി വെച്ചിട്ട് എനിക്ക് എന്തോന്ന് കിട്ടാനടാ സുമേ? അവന്റെ മുമ്പിൽ ഇത്തിരി വെയിറ്റ് ഇടുന്നോട്ടെന്ന് പറഞ്ഞ ഒരു ഐഡിയ പറഞ്ഞു തന്നപ്പോ. ഒന്നും നോക്കണം സുമേ, നമുക്ക് സെറ്റ് ആക്കുന്നത്. നീ കൂടെ വരും എന്റെ വീട്. അല്ല, നീ കൂടെ എന്റെ, നീ കൂടെ വരും എന്റെ കൂടെ. മറ്റേ പേര് എന്തിട്ടാണ്? വിമല്. വിമല്? ആ വിമല്. വിമല് കൂട്ടാരോപ്പാണ് ഹിമാലയൻ ട്രിപ്പിന് പോകാൻ പോകുന്നത്. ഒറ്റക്കല്ലേ, സോളോ ട്രിപ്പ് അല്ലേ? അതുപോലെ നീ പോണം സോളോ. സോളോ ട്രിപ്പ് അല്ലടാ, റൈഡ്. ആ റൈഡ് മനസ്സിലായിരുന്നു കാര്യം. സുഹൃത്തെ, കൂട്ടുകാരാ, എടാ എനിക്ക് ഹിമാലയത്തിലേക്കുള്ള വഴി അറിഞ്ഞൂടാ.
അതിനല്ലേടാ മാപ്പ്, ഗൂഗിൾ മാപ്പ്. ഫോൺ ചത്തുവായാലോ? ഫോൺ ചത്തുവായ പവർ ബാങ്ക് ഇട്ട്. പവർ ബാങ്ക് എന്തായാലും ചെയ്യും. പവർ ബാങ്ക് എവിടെയെങ്കിലും ഉണ്ട്. നിങ്ങൾക്ക് അടമുക്കുടി ഷാപ്പിൽ എങ്ങനെ പോയത്? ആദ്യം ചോദിച്ചു പോയി. ചോദിച്ചു പോയല്ല, അതുപോലെ ഹിമാലയത്തിൽ ചോദിച്ചു പോകണം. എടാ ഹിമാലയ എവിടെ കിടക്കുന്നു? കടമുടി ഷാപ്പ് എവിടെ കിടക്കുന്നു? കടമ്പിക്കൂടി ഷാപ്പിലേക്ക് ഉള്ള ചോദിച്ചു ചോദിച്ചു പോകി ഹിമാലയം ചോദിച്ചു പോവാം. ഞാൻ അങ്ങനെ പോകും ഹിമാലയത്തിൽ. എടാ നടന്നു പോവുന്നല്ലേ, എങ്ങനെ പോവും? എന്തിനാ ഇതൊക്കെ വലിച്ചു കിട്ടുന്നത്? ഇവിടെ കെട്ടി ഊഞ്ഞാലാടായി. ഡേയ്, ഇത് ഈ മരത്തിലോട്ട് ഞാൻ വലിച്ചു കെട്ടി കോവയ്ക്ക പന്തൽ ഉണ്ടാക്കാനാണ് എന്റെ പരിപാടി. ഫസ്റ്റ് കടയിൽ ഇരുപത് രൂപ എടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് കോവയ്ക്ക കിട്ടും. പിന്നെ എന്തിനാ ഇതൊക്കെ വലിച്ചു കെട്ടി സമയം കളയുന്നത്? നിനക്ക് ഒരു പ്രകൃതി ബോധവും ഇല്ലാതായി പോലുള്ള പരിപോരെ. ഇടാ ഈ നെറ്റ് അങ്ങോട്ട് വലിച്ചു കെട്ടി കോവയ്ക്ക ചെടികൾ ഇങ്ങനെ പടർന്നു കയറി നല്ല തണലും തണുപ്പുമായി. നമ്മൾ സായംകാലങ്ങളിൽ അവിടെ ഒന്ന് ഇരിക്കുന്ന കാര്യം നീ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. സ്വന്ന മാമാ സ്വർഗം, മാമാ സ്വർഗം. എന്നാലും നിങ്ങൾക്ക് എന്റെ അടുത്ത് ഒരു തരി സ്നേഹം പോലും ഇല്ലാണ്ടായി പോലെ മനുഷ്യ. എടാ ഞാൻ എത്ര കാലമായിട്ട് നിന്റെ മാമനോട് പറയുന്നറിയാവോ, ആ പഴയ ബെഡ് മാറി ഒരു പുതിയ ബെഡ് മേടിച്ചതാ. അതെ കിടന്നു കിടന്ന് മനുഷ്യന്റെ നടുവ് ഒടിഞ്ഞു. ഇപ്പൊ മരുമോള് വന്നൊരു ചെറിയ സാധനം ചോദിച്ചു, ഉടനെ അതിന് തീരുമാനം ഉണ്ടായി. അവക്ക് പെടലി വേദനയാ, അതുകൊണ്ട് അതിന് സഹായിക്കുന്ന ഒരു പില്ലോ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞടാ. ജന്മകാലത്ത് അവൻ ആ കൊച്ചിന് ഒരു പില്ലോ വാങ്ങിച്ചു കൊടുക്കു. അപ്പൊ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തു. അതിലെത്ര പറയാൻ തോന്നിരിക്കുന്നു. ആ സുമേഷിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അപ്പച്ചി. ഇനി സുമേഷിന്റെ കാര്യം ഓർത്ത് അപ്പച്ചി ടെൻഷനേ അടിക്കണ്ട. ആ വിമൽ വരുമ്പോ അമ്മമാര് ഒരു പ്രശ്നത്തിന് പോവില്ല. അതിനുള്ള വഴിയൊക്കെ ഞാൻ ഒപ്പിച്ചു വെച്ചിരുന്നു. എന്ത് വഴി? സുമേഷിനെ ഞാൻ ഹിമാലയത്തിലേക്ക് ഇവിടെയുള്ള സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? യോ ബെസ്റ്റടാ. എടാ തണുപ്പെന്ന് ഡിസംബർ നേരി കാണിക്കുന്നത്, തണുത്ത് പറിച്ച് കയറി കിടക്കുന്ന അവനാ ഇനി മഞ്ഞുമല കയറാൻ പോണത്. അത് ശരി, ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഒരു കിടിൽ ഐഡിയ പറഞ്ഞു കൊടുത്തപ്പോ ആർക്കും വേണ്ടെന്ന്. ശരി, വേണ്ട, വേണ്ടെങ്കി വേണ്ട. കിടില്ല. നീ എവിടെ മുങ്ങുന്നു? ഇത് കിട്ടാനൊന്നും സഹായിച്ചിട്ടുണ്ടോ? അപ്പച്ചി ഇവിടെ ഉണ്ടല്ലോ, അപ്പച്ചി കിട്ടും. ജെടി എന്തു വാടി, വല്ലപ്പോഴുമാണ് അവനെ ഒരു സഹായത്തിന് കിട്ടുന്നത്, അത് നീ വന്നില്ലാതാക്കിയല്ല. എന്നാ പിടി. എന്തോ ഇതൊന്ന് കെട്ടാൻ സഹായിക്കാൻ പിടിക്കാൻ. എനിക്കൊരു ശാക്കലം സൗകര്യക്കുറവുണ്ട്. നിങ്ങളുടെ മരുമോളുണ്ടല്ലോ, വിളിച്ചോണ്ട് നടക്കൂലോ, അവളെ വിളിക്ക്. എനിക്ക് ആർക്ക് വേണം? ഈ സോളോ ഹിമാലയ റൈഡർ എന്നൊക്കെ പറയുന്ന വലിയ സംഭവമാണല്ലേ ശുഭണ്. എന്ത് സംഭവം? അകപ്പണ്ടാർന്ന് ഇപ്പൊ വലിയ സംഭവം. കിട്ടാത്ത മുന്തിരി പൊളിക്കുന്ന എന്താ? പിന്നെ കിട്ടാത്ത മുന്തിരി പൊളിക്കും. എനിക്ക് ഹിമാലയ റൈഡ് കിട്ടാണ്ടൊന്നല്ല. ശുഭണ ഹിമാലയ പോയിട്ടുണ്ടോ? എനിക്ക് അവിടുത്തെ ക്ലൈമറ്റ് ഒന്നും ഇഷ്ടവില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. അതല്ലേ ഞാൻ പറഞ്ഞു, എനിക്ക് അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കൂലെന്ന്. ഇവന്റെ സംശയം ചോദിക്കുന്നത് നിർത്തി എന്നാണ് സുമേഷ് പറഞ്ഞത്. ഇത് നിർത്തിയില്ല ഇവൻ. പിള്ളേരെ പോയി നോക്കിട്ടും വന്നേ. ഞാൻ എത്ര നേരം പോസ്റ്റ് ആയിട്ടിരിക്കണത്? അല്ല നീ പോണില്ലേ? പൊക്കിക്കൊണ്ടെടുത്ത് വരാനൊന്നും എന്റെ ദൈവം. ഈ വീട്ടിലെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തഗ്ഗാണല്ല. ഈ പിള്ളേർക്ക് ആരെങ്കിലും ട്രെയിനിങ് കൊടുക്കണ്ട? ഈ തഗ് പറയാനായിട്ട് കൊണ്ടുവാ, ഞാൻ കൊടുക്കുന്നുണ്ട്. പോലീസുകാരനായി പോയി, അല്ലെങ്കിൽ ഉടൻ വെച്ച് തന്നാൽ ഞങ്ങണ്ട്. എന്താ ഒന്നുമില്ല അറിയാ, ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞാണ്. അല്ല സുമേഷ് പോയിട്ട് കുറേ നേരം ഒന്ന് പോയി നോക്കിട്ട് കേട്ടെ. സുമേ, സുമേ. മാമാ, മാമൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്? എന്നെ തഗ് അടിക്കാൻ പഠിപ്പിച്ചത് മാമനല്ലോ, അതെന്റെ ഒരു ടാലന്റ് അല്ലേ? അല്ലേ? അതെ, അത് ആരല്ലേ മോളെ. മാമന്റെ പേരിൽ ഒരു ക്രെഡിറ്റ് നോക്കി ഇരിക്കട്ടെ. എന്നാ എനിക്ക് ആ ക്രെഡിറ്റ് വേണ്ട. ഒരു ആവശ്യമില്ലായിരുന്നു, ആരും കേട്ടില്ല. എടാ ബോധവും പൊക്കണോ ഇല്ലാത്ത ആ ശിവ എന്തെങ്കിലും പറഞ്ഞെന്നും കരുതി ബുദ്ധിയും വിവരവും ഉള്ള നീ ഇതൊക്കെ കേട്ട് സപ്പോർട്ട് ചെയ്യുവാണോ വേണ്ടത്? അങ്കളെന്നെ ആക്കിയതാണ്. എന്താ നിനക്ക് അങ്ങനെ തോന്നിയോ? അല്ല, ആക്കിയ പോലെ എനിക്ക് തോന്നിയേ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ തല്ലി തീരുമാനിക്കാന്ന്? തല്ലി തീരുമാനിക്കാൻ നീ ഒരു പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. എടേ, ആ വിമൽ ഇവിടെ കോംപ്രമൈസിന് വരുമെന്ന് പറഞ്ഞതാണല്ലോ. കോംപ്രമൈസ്? അവൻ എന്റെ കഴുത്തി പിടിച്ചാ തിരിച്ചത്. അങ്കൽ അങ്ങനെയൊക്കെ പറയാല്ല. അത് നിന്റെ കയ്യിൽ പോണ്ടല്ലേ. അച്ഛാ, പുള്ളി ഇതിനു മുമ്പ് ഹിമാലയം വരെ നടന്നു പോയിട്ടുള്ളതാ. അപ്പൊ പുള്ളി ചെന്ന് കണ്ട് ദക്ഷിണ വെച്ച് അനുഗ്രഹം വാങ്ങാൻ.
ഈ വീടിന്റെ പുറത്തിറങ്ങി നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. മര്യാദയ്ക്ക് അടങ്ങി ഒതുക്കി ഇവിടെ ഞാൻ എടുത്തോളാം. അച്ഛാ കുടുംബത്തിന്റെ മാനം, കുടുംബത്തിന്റെ മാനം നീ പുറത്തിറങ്ങിയാലാണ് ചീത്തയാവുന്നത്. അച്ഛാ വിമൽ വിളിച്ചായിരുന്നു. ആ അവൻ പുറപ്പെട്ടോ. ആ അങ്ങളെന്നോട് ക്ഷമിക്കണം, എന്റെ കഴുത്തിന് പിടിച്ച് തിരിച്ചവനോട് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവനടിക്കും. അടിക്കുന്ന പറഞ്ഞ അടിച്ചിരിക്കും. അയ്യോ ഒരടിയെ കൊടുക്കാവു കേട്ടോ, പാവമല്ലേടാ. അതെനിക്കൊന്നും ആലോചിക്കേണ്ട വരും. പക്ഷെ അവൻ ഒറ്റയ്ക്കല്ല വരുന്നത്, അവന്റെ കൂടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. ആ കൂടെ ഒരാളുള്ള എന്തുകൊണ്ടും നല്ലതാ. അവന് തൂത്തുപറക്കി കൊണ്ടുപോകണ്ടേ. ആണല്ലേ ഈ പറഞ്ഞ ഫ്രണ്ടേ കുങ്ഫു മാസ്റ്ററാ. നീയൊക്കെ കൈ പോക്കുന്നത് ഓർമ്മ കാണും. എന്റെ കയ്യും പോയി. ഇപ്പൊ തന്നെ വരുമോ? ആ ഇപ്പൊ തന്നെ വരും. കൂടി പോയാലും ഒരു മണിക്കൂർ. എന്തേ വേണമെങ്കിൽ നേരത്തെ വരാൻ പറയാടാ. ഞാനിപ്പോഴൊരു കാലാലോചിച്ചത്, അമ്മ റേഷൻ കടയിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടായി, ഇനി കട അടച്ചുവിട്ടിട്ടെങ്കിൽ അമ്മ എന്നെ വീട്ടിലും കയറ്റൂല. ഞാൻ അപ്പൊ ഈ സാധനം വാങ്ങിച്ചു കൊടുത്തിട്ട് വരാവേ. എവിടെ പോന്ന്? അവൻ വന്നിട്ട് പോയാ മതി. എടാ എനിക്ക് സാധനം വാങ്ങിച്ചു കൊടുക്കണോന്ന്. ഇല്ല അവൻ വന്നിട്ട് പോയാ മതി, അല്ലെങ്കിൽ ഞാൻ ഒത്തിരി വരും. പിന്നെ ശിവടാ.